ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള കേന്ദ്ര നീക്കം എതിർക്കുമെന്ന് മുസ്ലിം ലീഗ്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ദുരൂഹത നിറഞ്ഞതാണ്. നിലവിലെ നിയമങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ടത് ബി ജെ പി തെരഞ്ഞെടുപ്പ് കാലത്ത് അജണ്ട സെറ്റ് ചെയ്യുന്നു. രാഷ്ട്രീയവും നിയമപരവുമായി നേരിടുമെന്ന് മുസ്ലിം ലീഗ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം നേതാക്കൾ പ്രതികരിച്ചു. എല്ലാവരും വളരെ പ്രയാസത്തിൽ വരുന്ന സംഗതിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തായിരുന്നാലും ഈ ഏക സിവിൽ കോഡ് ആശയം നടപ്പിലാക്കുകയാണെങ്കിൽ ഒരുപാട് അസ്വാസ്ഥ്യങ്ങൾ ഈ രാജ്യത്തുണ്ടാകും. നരേന്ദ്രമോദി അത്തരം അസ്വാസ്ഥ്യം ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, പക്ഷെ ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടില്ല. സീറോ നേട്ടം കൈവരിച്ച ഗവൺമെന്റിന്റെ വാസ്തവത്തിൽ ആളുകളെ പൂളാക്കുന്ന ഒരു നടപടിയാണിത്. അത് വളരെ ശക്തിയായി പാർട്ടി എതിർക്കും. ഏക സിവിൽ കോഡ് ഇന്ത്യൻ സാഹചര്യത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണിതെന്നും ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പിയും പ്രതികരിച്ചു. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, കോൺഗ്രസ് ആദ്യമേ തന്നെ എതിർപ്പുമായി രംഗത്തെത്തിയിരുന്നു, മറ്റു പാർട്ടികളും എതിർപ്പറിയിച്ചതാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ യോഗം, അത് ഒരു പാർട്ടിയുടെ നയം അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഈ സിവിൽ കോഡിനെതിരെ സ്വീകരിക്കേണ്ട നിയമ നടപടികളെ സംബന്ധിച്ച് ഒരു ധാരണയിലെത്തിയിട്ടുണ്ടോ? ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് മുസ്ലിം ലീഗ് എന്ന് പാണക്കാട് വെച്ച് രാഷ്ട്രീയ കാര്യ സമിതി യോഗം ചേർന്നിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ദേശീയ നേതാക്കളും ഒപ്പം തന്നെ സംസ്ഥാനതല നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ് നമ്മൾ കണ്ടത്. പ്രധാനമായും ഈ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിയാബ് തങ്ങൾ പറയുന്നത് ഈ പ്രധാനമന്ത്രിയുടെ പരാമർശം ദുരൂഹത നിറഞ്ഞതാണ്, ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത് നടപ്പാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഈ സാദിഖ് അലി തങ്ങൾ വിലയിരുത്തി പറയുന്നത്. അതായത് ലോകസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുസ്ലിം ലീഗ് ക്ഷമിക്കണം ബി ജെ പി രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യുകയാണ്. അതിന്റെ ഭാഗമായുള്ള ഒരു പരാമർശമാണ് പ്രധാനമന്ത്രി നടത്തിയത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് മുസ്ലിം ലീഗ് നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം ഒരു ഏക സിവിൽ കോഡിൽ നടപ്പാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ എല്ലാ തരത്തിലും അതിനെ നേരിടുമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമപരമായും ഒപ്പം തന്നെ രാഷ്ട്രീയപരമായും ഇതിനെ നേരിടുമെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കർണാടകയിലെ തിരഞ്ഞെടുപ്പ് പരാജയവും ഒപ്പം തന്നെ പ്രതിപക്ഷ ഐക്യ നീക്കവും പ്രധാനമന്ത്രി ഭയപ്പെടുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം ഒരു പ്രചാരണം നടത്തുകയും ഇതിലൂടെ വോട്ട് ധ്രുവീകരിച്ചുകൊണ്ട് അതൊരു രാഷ്ട്രീയ നേട്ടമാക്കി ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് എന്നുള്ളതുമാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ വിലയിരുത്തൽ. എന്നാൽ വി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു, അതായത് ഇത്തരം വിഭജിച്ചുള്ള വർഗീയ കാളിറക്കിയുള്ള ഈ വോട്ട് നേടൽ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു, കർണാടകയിൽ കണ്ടത് അതാണ്, അതുകൊണ്ട് തന്നെ എക്കാലവും ഇത്തരം ഒരു രീതി നടക്കില്ല എന്നുള്ളതാണ് വി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഈ പെർഫോമൻസ് വളരെ മോശമാണ്, അതുകൊണ്ടാണ് ഇത്തരം പ്രചാരങ്ങൾ ഇറക്കിക്കൊണ്ട് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതുമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ വിലയിരുത്തുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ മാസം 30-ാം തീയതി മുസ്ലിം ലീഗിന്റെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. ഇതിൽ പ്രധാനമായും ഈ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും. നിയമപരമായി എങ്ങനെ നേരിടണം, ഒപ്പം തന്നെ രാഷ്ട്രീയപരമായി എങ്ങനെ നേരിടണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിലായിരിക്കും വിശദമായി പരിശോധിക്കുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എന്നുള്ള നേതാക്കൾ പറയുന്നത്, അതായത് ഈ രാഷ്ട്രീയമായും നിയമപരമായും ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനെ എതിർക്കുമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗ് ഏതായാലും ഏക സിവിൽ കോഡ് നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. നിയമപരമായി നേരിടാനാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം.